സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ കാണുന്ന ഫ്ലൈറ്റ് നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൽ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. യാ ഗൈസ്, സോ ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജിബി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ാണ് ഇവിടുത്തെ ഒട്ടുമിക്ക പണികളൊക്കെ കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോ തിരിച്ചു വന്നു. എന്തോന്നാണ് ഇവിടെ കാണിച്ചോ ചെയ്യുന്നത്? രണ്ടു ദിവസം ഞാൻ ഊട്ടിക്ക് ടൂറ്, രണ്ടു ദിവസോ ഇവരെ എത്ര കൊറേ ആളുകൾക്ക് കാണാതെ ഇരിക്കുകയായിരുന്നു. നമ്മളിവിടെ ഓൾമോസ്റ്റ് എല്ലാ പണികളും ഒറ്റയ്ക്ക് ഇവിടെ എടുത്ത് നമുക്ക് വേണ്ട ബേസിക് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ആളുകൾ വന്നേക്കുക. ഇനി നമുക്ക് വരെ ഒന്ന് പോയിട്ട് വന്നു. അപ്പോഴത്തേക്ക് നീ ഇമ്മാതിരി പരിപാടി കൂടുതൽ ഡയലോഗ് അടീസ് ഒന്നും വേണ്ട. സോ ഗൈസ്, അപ്പൊ നമ്മൾ ഇത് വെപ്പൺ നമുക്ക് തോക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മോനെ നിനക്ക് അറിയാൻ പാടില്ല. തോക്ക് എന്റെ കയ്യിൽ ഇരിക്കണോണ്ടാ? മെഷീൻ ഗൺട്ടെ, ബുള്ളറ്റ് നോക്കട്ടെ ആദ്യം. ആ ബുള്ളറ്റ് നിന്റെ കൈ കയറിയാൻ കിട്ടേ. ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യ്, ഡ്രോപ്പ് ചെയ്യ്. എടാ അത് കേറലടാ, ഇത് മെഷീൻ ഗണ്ണ. അതേ ഞെക്കണുണ്ട്, വന്നില്ല. ആണല്ലേ, ഓക്കെ ഓക്കെ, അത്രയും ഉണ്ടാക്കിയാ മതി. ഓക്കെ, എന്നിട്ട് സാധനങ്ങളൊക്കെ പിടിക്കുന്നിട്ട് അതൊക്കെ പൊട്ടി പോട്ടെ. വിശങ്ക് വെണ്ണം പിടിച്ച് നിക്കണോക്കെ, പുറ്റുകൂട്ടിയും പിടിച്ച്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നേ ആ റീലോഡ് ആറേക്കാ. ഓ, ഇതെന്തോന്നാടെ വലിച്ചിടുന്നേ? റീലോഡ് ഒക്കെ ഗ്ലാസ് ഒക്കെ പൊട്ടിട്ടായിരിക്കാതിരിക്കട്ടെ, ഗ്ലാസ് പൊട്ടെ. ആ ഇനി ബാക്കി എന്താ ചെയ്യണ്ടേ? ബാക്കി ബുള്ളറ്റ് തീർന്നു തോന്നുന്നു. അതിന് ബുള്ളറ്റ് പടപെടു തറ തീരും. തീർന്നു തീർന്നു, ബുള്ളറ്റ് തീർന്നു, കത്തി കത്തിക്കല് തീർന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൈപ്ലെയിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, കണ്ടോ? ഫ്ലൈറ്റ് ആണ് ബൈപ്ലെയിൻ. സോ നമ്മൾ ഈ സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഫ്ലൈറ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീ എടുത്തു നോക്ക്, സെർച്ച് ചെയ്ത് നോക്ക്. ബൈപ്ലെയിൻ, ബൈപ്ലെയിനോ? സോ അതിന് അഡ്വാൻസ്ഡ് എഞ്ചിൻ വേണം, ലാർജ് പ്രൊപ്പലറ്, ലാർജ് സെയില്, ഒരു സീറ്റ് വേണം, ഹോൾ എന്ന് പറഞ്ഞ സാധനം വേണം, പിന്നെ ലാർജ് സെയിലാണ് വേണ്ടത്. പിന്നെ മെക്കാനിക്കൽ ക്രാഫ്റ്റിംഗിന്റെ സാധനം നമ്മുടെ ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ അഡ്വാൻസ്ഡ് എഞ്ചിൻ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഓക്കെ, അഡ്വാൻസ്ഡ് എഞ്ചിൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബ്രാഷ് ഷീറ്റ്, പ്രിസിഷൻ മെക്കാനിസം ഇതൊക്കെ നമ്മുടെ ഉണ്ട്, സ്ട്രാഡി ഷീറ്റ് നമ്മുടെ ഉണ്ട്. ഈ ബേസിക് എഞ്ചിൻ എങ്ങനെ ഉണ്ടാക്കണേ? ബ്ലേസ് ബർണർ, ഫ്ലൂയിഡ് ടാങ്ക്, ഇത് ആദ്യം ഉണ്ടാക്കാം ബേസിക് എഞ്ചിൻ. ഓക്കെ, ബൈപ്ലെയിൻ. ഓക്കെ, നമ്മൾ ആദ്യമേ തന്നെ ബേസിക് എഞ്ചിൻ ഉണ്ടാക്കുന്നു. അതിന് വേണ്ടി ഈ അഡ്വാൻസ്ഡ് എഞ്ചിൻ അഡ്വാൻസ്ഡ് എഞ്ചിൻ ഉണ്ടാക്കണമെങ്കിൽ പ്രിസിഷൻ മെക്കാനിസം, പിന്നെ ബ്രാസ് ഷീറ്റ്. ഈ ഹൾ എന്ന് പറഞ്ഞ സാധനം ഇല്ല, അതുണ്ടാക്കി. ഡേ, ബ്ലോക്ക് ഓഫ് കോപ്പർ വേണോ? എന്തിന്? മറ്റേ സ്റ്റീം എഞ്ചിന്റെ മുകളിലത്തെ സാധനം ഉണ്ടാക്കല്ലേ, ആ സാധനം. അത് ബേസിക് എഞ്ചിൻ ആണ് ആദ്യം ഉണ്ടാക്കാൻ. ആ ബ്ലോക്ക് ഓഫ് കോപ്പർ ഉണ്ടാക്കാം ആദ്യമേ. ഓക്കെ, ഞാൻ സ്റ്റീം എഞ്ചിൻ ഉണ്ടാക്കി. ബ്ലേസ് ബർണർ, ഫ്ലൂയിഡ് ടാങ്ക്, ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് എഞ്ചിൻ റെഡി. ഇനി അഡ്വാൻസ്ഡ് എഞ്ചിൻ ഉണ്ടാക്കാനായിട്ട് സ്ട്രാഡി ഷീറ്റ്, പ്രിസിഷൻ മെക്കാനിക്സ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രാഞ്ച് ഷീറ്റ് നമ്മുടെ ഉണ്ട്. സ്ട്രാഡി ഷീറ്റ് ഇതിന്റെ അത് ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടാ. ഓ, സ്ട്രാഡി ഷീറ്റ് ഇതിന്റെ ഇരിക്കുന്നുണ്ട്. ഞാൻ പണ്ട് എപ്പോഴും കൊണ്ട് ഇതിന്റെ അത് വെച്ചിട്ടുണ്ട്. സ്ട്രാഡി ഷീറ്റ് എങ്ങനെ കിട്ടുന്നത്? അത് നമ്മുടെ ആദ്യം ഒബ്സീഡിയൻ ക്രഷ് ചെയ്യണം, എന്നിട്ട് അത് പൗഡർ ആക്കിയിട്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് സ്ട്രാഡി ഷീറ്റ് കിട്ടുന്നത്. ഞാനത് പണ്ട് പ്രോസസ് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞു ഞാൻ. ആക്ച്വലി ബേസിക് എഞ്ചിൻ വെക്കുന്നു, രണ്ട് സ്ട്രാഡി ഷീറ്റ് വെക്കുന്നു, രണ്ട് ബ്രാസ് ഷീറ്റ് വെക്കുന്നു, ഒരു പ്രിസിഷൻ മെക്കാനിസം വെക്കുന്നു. അയ്യോ, അത് കാണാതെ ഇടാ. എന്തോന്ന്? അഡ്വാൻസ്ഡ് എഞ്ചിൻ ഞാൻ ഉണ്ടാക്കിയത് എന്റെ ഉണ്ട്. അതിങ്ങട്ടെ പേടിച്ചു ഞാൻ. ഓക്കെ, അതൊക്കെ എടുത്ത് ഇതിന്റെ അതൊക്കെ വെക്കി. ഈ ചെസ്റ്റില് വെക്കി ഇതൊക്കെ. ഇനി നീ ആ മെക്കാനിക്കൽ ക്രാഫ്റ്റിംഗിന്റെ സാധനം ഇതിന്റെ അകത്ത് ഉണ്ട്. നീ അവിടെ ഫ്ലൈറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബേസിക് എഞ്ചിനല്ലേ ആയിട്ടുള്ളൂ. നീ ലാർജ് പ്രൊപ്പലർ ഉണ്ടാക്കണം. ലാർജ് പ്രൊപ്പലർ നീ എന്നാ ലാർജ് പ്രൊപ്പലറും അതുണ്ടാക്കുക. ലാർജ് പ്രൊപ്പലറും ലാർജ് സെയിലും ഉണ്ടാക്കുക. ഞാൻ അപ്പോഴേക്കും ഈ ഇത് ഉണ്ടാക്കാനുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. മെക്കാനിക്കൽ ക്രാഫ്റ്റിംഗ് സാധനം അതൊക്കെ എന്റെ ഉണ്ടാവും. നീന്റെ അടിയിലുണ്ടാവും, അടിയിലാണ്, അടിയിൽ. സോ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പൊസിഷനിൽ നമ്മളിത് സെറ്റ് ചെയ്യണം. 2, 3, 4, 5 ഓക്കെ. നമ്മളപ്പോ പ്ലെയിൻ ഉണ്ടാക്കാനുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒക്കെ ഓക്കെ. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള എഞ്ചിൻ അല്ലേ നടക്ക്? എഞ്ചിൻ നടക്ക്. ആദ്യമേ
ലാർജ് പ്രൊപ്പലർ എടുത്ത് വെക്ക്. ലാർജ് പ്രൊപ്പലർ ഇവിടെ വെച്ചു. ഇനി സീറ്റ് എഞ്ചിന്റെ തൊട്ടിപ്പുറത്ത് സീറ്റ് ഹോളും സ്ലാബും വെച്ച് കഴിഞ്ഞാൽ സീറ്റായി. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലെയിന്റെ സീറ്റ് ഇവിടെ റെഡിയായി. ഈ ബാക്കിയുള്ള എല്ലാ സ്ലോട്ടിലും ചിറകുകളൊക്കെ ഉണ്ട് വെച്ചോ, മുള്ള മുള്ള. ഓക്കെ, ചിറകുകളെല്ലാം എല്ലാം സെറ്റ് ആണ്. അപ്പൊ നമ്മളത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കണക്ട് ചെയ്യ്. വരൂ മകനെ, വരൂ, ഫ്ലൈറ്റ് വരൂ. നമ്മളതിന്റെ ഡയറക്ഷൻ കൊടുത്ത് ശരിയായിട്ടില്ല. നീ ഫ്രണ്ടിലോട്ടൊക്കെ എടുക്കേണ്ട ഡയറക്ഷൻ എടുത്ത് താഴോട്ട് കൊടുത്ത് എന്താണ്? അത് ഫ്രണ്ടിലേക്ക് ഈ അറ്റത്തേക്ക് എത്തിക്കാം അല്ലേ. ഓക്കെ, ഈ പ്രാവശ്യം എങ്കിലും വർക്കായാ മതിയായിരുന്നു. ജി ബി നീ എന്ത് പറയുന്നു, ഈ പ്രാവശ്യം വർക്കാവോ? അവിടെ ഓക്കെ, കമോൺ കമോൺ, എല്ലാം ഒത്തുചേരൂ. ബേസിക് എഞ്ചിനാടാ, അഡ്വാൻസ്ഡ് എഞ്ചിൻ എന്തി വെറുതെ അല്ലേ ഇത് വർക്ക് ആവാത്ത. ഞാൻ അഡ്വാൻസ്ഡ് ആളുണ്ടാക്കി. ഓ മണ്ട, അത് ഉണ്ടാക്കണ സമയത്ത് നീ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചളഞ്ഞില്ലേ? പിന്നെ ബോധം വെളിവില്ല. ഞാൻ അവൻ്റെ അടുത്ത് റെഡാത് റീചെക്ക് ചെയ്യാൻ പറഞ്ഞല്ല, എന്നിട്ട് അപ്പോട്ടെ ചെക്ക് ചെയ്തോ, അതും ഇല്ല. ഇവനൊക്കെ എന്ത് ചെയ്യണം? എത്ര നേരം കളഞ്ഞാ നീ കാരണം? നീ കാരണം എത്ര സമയാണ് നമുക്ക് വേസ്റ്റ് ആയി. ഇപ്പൊ ഫ്ലൈറ്റ് ഓടിച്ച ആകാശം എത്തേണ്ട സമയം കഴിഞ്ഞു. എണ്ണയൊക്കെ നമുക്കൊക്കെ ഉണ്ടാക്കാം. ആ വെക്കി വെക്കി, എഞ്ചിൻ വെക്കി. ഫ്ലൈറ്റ് കിട്ടിടാ. യെസ് യെസ് ഓക്കെ, ഇതൊരു റൺവേ സെറ്റപ്പ് ഉണ്ട്. ഒന്ന് മാറുന്നേരാ, ഒന്ന് മാറുന്നേരാ. എണ്ണയില്ല, എണ്ണയില്ല, അതാ ആദ്യം വെക്കി, താഴെ വെക്കി. എണ്ണ എണ്ണ നീ പുറത്തേക്ക് ഇറങ്ങാ. ഓക്കെ, ഫ്ലൈറ്റ് ഡേ, ഇതെങ്ങനെയാടാ അതിൻ്റെ ഉള്ളിൽ സാധനം എടുക്കണേ? ഓക്കെ, ഇതാണല്ലോ ഫ്യൂവൽ സ്ലോട്ട്. ഓക്കെ, നമ്മൾ ഫ്യൂവൽ സ്ലോട്ടിലേക്ക് നമ്മുടെ ഇത് വെച്ചൊക്കെയാണ്. ഓക്കെ ജി ബി, ഞാൻ നിന്ന് പയ്യെ പറഞ്ഞു പറക്കണേ. ഞാൻ എഞ്ചിൻ ഓണാക്കിയത് പറക്കള്ള. ഇവിടുന്ന് അങ്ങടേക്ക് പോവാം സാധനം സെറ്റ്. ഉരുട്ടി ഞാൻ കൊറച്ചുനേരം ഞാൻ ഉരുട്ടിയായിരുന്നു. ഞാൻ ഉരുട്ടിയില്ലല്ലോ. നീ എന്തടാ ഇത് പറത്തക്കേ, എങ്ങനെ പറക്കണെങ്ങനെ പട്ടി മുള്ള നിക്കുന്ന. ഓ അവടാ സത്യം, ഞാൻ ഏതോ മുരുക്കമ്മ കേറിട്ടുണ്ട്. ഇങ്ങനെ പോവാണെങ്കിൽ ഇപ്പഴി ഇത് പറത്തിട്ട് നമ്മള് പോയത് തന്നെ. നമ്മള് വിമാനം ഉണ്ടാക്കിയിരിക്കണം. ഇത് പറപ്പിക്കണ എങ്ങനെയാ നമുക്ക് നോക്കേണ്ടി വരും. അത് വേറെ എപ്പിസോഡിൽ കാണിക്കാതൊക്കെ. ഓക്കെ, ഇതിന് പിന്നെ കൊറേ സ്ലോട്ട് ഉണ്ട്. വെപ്പൺ സ്ലോട്ട്, ബാനർ സ്ലോട്ട്, അപ്ഗ്രേഡ് സ്ലോട്ട്. എന്റെ സ്ലോട്ട് എടുക്കേണ്ടി വരും. എടാ ഈ സ്പേസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം ഓണാവും. എഞ്ചിൻ ഓണാവുന്ന സ്പേസ് ആക്കാം. അപ്പൊ അത് എനിക്ക് മനസ്സിലായി. ഊടി ഞാൻ പറക്കണ, ഒന്ന് വന്ന് കിടന്ന് ഉറങ്ങടാ. ഞാൻ പറക്കണ്. എവിടെ പറക്കുന്നത്? പക്ഷെ ഇത് കൊറച്ചായിട്ടില്ല. ഓ ഇത് ഇങ്ങനെ ഞെക്കി പറക്കണം. എങ്ങനെ? ഓ ആ ഞാനിപ്പോ എവിടെ? എടാ ഞാനൊരു മരത്തിന്റെ മുകളില രക്ഷിക്കടാ. എടാ ഞാനൊരു മരത്തിന്റെ മുകളില. അതെ ഫ്ലൈറ്റ് വിളിച്ച് പൊട്ടിപ്പോയി. എത്തിക്കോളാ കൊപ്പല. മിസ്സാക്കി കഴിഞ്ഞ ഫ്രണ്ട് ഇങ്ങനെ പോകും. ഒരു പ്രത്യേക ആംഗിളിൽ വെക്കുകയാണെങ്കിൽ സാധനം പൊന്തു. ഞാൻ എന്തോരം പൊന്തി വരും നോക്കട്ടെ. ലുക്ക് അറ്റ് മീ. ഞാൻ ഇതാ പറക്കുന്ന. ഇത് കുറച്ച് ഹൈറ്റ് എത്ര വരെ ഇങ്ങനെ പൊക്കി തന്നെ പിടിക്കണടാ. ആകാശക്ക് നോക്കിക്കോ, ഞാൻ വന്നിട്ടുണ്ട്. ആ ഫാൻറ്റത്തിന്റെ കൂടെ ഞാൻ പറക്കണുണ്ട്. ഫാൻറ്റത്തിന് അടിച്ചിട്ടാലോ. ഏ ജി ബി ഹൈഡാ, ഞാൻ സേഫ് ലാൻഡിങ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എനിക്കും പറക്കണം എടാ. എന്നെ പോലെ ഇങ്ങനെ സ്കില്ലായിട്ട് ഓടിക്കണം കേട്ടോ. ഫ്ലൈറ്റ് ഒക്കെ തരാൻ സൂക്ഷിച്ചൊക്കെ ഓടിക്കണം. കംപ്ലൈന്റ് ഒന്നും വരത്തേക്കല്ലേ. അങ്ങടേക്ക് തിരിക്കണ്ട, നീ ഈ ഈ ഏരിയയിലേക്ക് നോക്കോ. ഓക്കെ, സ്പേസ് ഞാക്കി പിടിക്കി. എഞ്ചിൻ ഓണോ? അതല്ല, ഞാൻ കുറച്ച് വുഡും കൂടെ വെച്ചു കൊടുക്കുന്നു. കോളായാലും മതി എന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ ഫ്ലൈറ്റ് പറക്കാൻ വേണ്ടി പോവാണ്. അവരെ ഇടിച്ചിരുന്നിട്ടാ ജിബി, എന്നെ പോലെ ഫ്ലൈറ്റ് പറപ്പിക്കാനുള്ള കഴിവ് നിനക്കില്ലടാ.
അങ്ങനെ പൊക്കരുത്, അങ്ങനെ പൊക്കരുത്. ആംഗിളിൽ പൊക്കി, ആ ആംഗിളിൽ പൊക്കി. ഞാൻ കാണിച്ചാലാ, നീ ഫ്ലൈറ്റ് ഇവിടെ ആക്കി. ഞാൻ കാണിച്ചാലാണ് ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയത്തില്ല. ഒരു ഫ്ലൈറ്റ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോ അത് ഓടിക്കാൻ അറിയത്തില്ല. ഞാൻ കറക്റ്റ് കാണിച്ചാലും എങ്ങനെയാന്ന്. വെയിറ്റ് വെയിറ്റ്, ഇവിടെ വെക്കി. ചാർക്കോൾ വെച്ച് കഴിഞ്ഞാൽ നാളെ വർക്കാവും നോക്കട്ടോ. ചാർക്കോൾ വെച്ച് കഴിഞ്ഞാൽ വെക്കി വർക്കൗട്ടോ. കണ്ടാ കണ്ടാ കണ്ടാ, ഈ ആംഗിൾ പിടിക്കും. ഇങ്ങനെ ശരിക്കിന് പൊക്കാതെ ഈ ഒരു ആംഗിൾ പിടിച്ചു കഴിഞ്ഞാ പറക്കും. നമ്മൾ പറക്കും തളിക, ഇത് മനുഷ്യനെ കറക്കും തളിക. ഞാനിതാ വേറെ കുട്ട, ഇതെങ്ങനെ ഇറങ്ങണേന്ന് മാത്രമേ പെടുത്തൂല. എടാ അങ്ങനെ കുത്തിനെ വെക്കല്ലടാ, ചെരിച്ചു വെക്കി, ചെരിക്കി കുറച്ചുകൂടി, ചെരിക്കി കുറച്ചുകൂടി താത്ത്. ഒരു മല കയറി പോണ ആംഗിളിൽ വെക്കി, കുറച്ചുകൂടി താത്താണെ പൊന്തു. നീ കുറച്ചുകൂടി നന്നായിട്ട് പൊന്തു. ആ പോട്ടെ 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 പോട്ടെ, അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ. ആ ജി ബി പറഞ്ഞിരിക്കുകയാണ് ഫൈനലി. ഇനി ചെരിച്ചോ എസ് എം ഡി ഒക്കെ ഞെക്കിക്കോ, വണ്ടി കറക്കും. സോ അങ്ങനെ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഫ്ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏ വേറെ ആരെയിലൊക്കെ ഉണ്ടാക്കാവോ ഇതുപോലെ നമുക്ക് ഫ്ലൈറ്റ്, ട്രെയിൻ. ഞാൻ ആദ്യം ട്രെയിൻ ഉണ്ടാക്കാനൊക്കെ ഞാൻ ആദ്യം ആലോചിച്ചത്, പിന്നെ വിചാരിച്ചു എന്തിന് നമുക്ക് എഞ്ചിൻ ഓഫ് ചെയ്താ. ഓ ഫ്ലൈറ്റ് ഓടി ഓടിച്ച് പഠിച്ചതിന്റെ അഹങ്കാരമാണ് ഈ കാണുന്നത്. ആ ജെബി മതി മതി മതി, ഇവിടെ കൊണ്ട് ലാൻഡ് ചെയ്യും, ഇവിടെ കൊണ്ട് ലാൻഡ് ചെയ്യും. മതി മതി മതി, ഓറാക്കണ്ട ഓറാക്കണ്ട. ഇങ്ങനെ ലാൻഡ് ചെയ്യണം, നിന്നെ പോലെ വട്ടവിട്ട് പറക്കാനല്ലോ പറഞ്ഞാ കാണിക്കണത് പൊട്ടിച്ചുള്ള നീ അവിടെ കൊണ്ട്. അപ്പൊ ഇന്നൊരു സാമ്പിളിന് വേണ്ടി നമ്മൾ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കിയതാടി. എവിടെയാണ് ഫ്ലൈറ്റ് ആണ് അതേ പറന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓടിക്കാൻ പഠിച്ചതിന്റെ അഹങ്കാരമാണ് ഈ കാണുന്നത്. ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തു സംഭവം അവൻ ഓടിച്ച് പഠിക്കാനായിട്ട്. ഇങ്ങനെ ഫൈനലി അവൻ ഓടിച്ച് ഞാൻ പ്രൊഫഷണൽ. ഞാൻ കേറി ഇരുന്നപ്പോഴേക്കും എനിക്ക് അതിന്റെ ഒരു സംഭവം കിട്ടി. അങ്ങനെ നമ്മൾ ജിബിക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സോ സോ ഇതിന്റെ അടുത്ത പാർട്ട് ജിബി വീഡിയോ എടുക്കുകയാണെങ്കിൽ ജിബിയുടെ ചാനലിൽ വരുന്നതായിരിക്കും. അവിടെ പോയി ചെക്കൗട്ട് ചെയ്യുക, നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം സ്പെഷ്യലായിട്ട്. സോ ഈ ഈ വേൾഡിന്റെ പ്രത്യേകത ഇതാണ് ഗൈസ്, നമുക്ക് ഇങ്ങനെ കുറെ മെഷീനറീസ്, ഫ്ലൈറ്റ്, ട്രെയിന്, കപ്പല്, വേറെ എന്തൊക്കെ ഉണ്ടാക്കണോ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും എല്ലാം. ഓക്കെ, സോ അപ്പൊ ഇതിന്റെ മോർ മോർ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇപ്പൊ തന്നെ വന്ന് അറിയുക. അപ്പൊ നമുക്ക് നാളെ കാണാം ഗൈസ്. ബൈ, ടാറ്റ. മോര് മോര് വീഡിയോസ് എന്ന് പറഞ്ഞില്ലേ.